ശരി നിറഞ്ഞവരെ, ഇന്ന് June 29 നമ്മുടെ സഭയിലെ വിശുദ്ധ പത്രോസ്ലിഹയുടെയും വിശുദ്ധ പൗലോസ്ലിഹയുടെയും തിരുനാള് നമ്മൾ ആഘോഷിക്കുന്ന ദിനമാണ്. ഇന്ന ദിനത്തിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നൽകുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചയുടെ സുവിശേഷ ഭാഗത്തില് ഈശോ പത്രോസ്ലിഹയെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് നിയമിക്കുന്നതാണ്, അജപാലന ദൗത്യം ഏൽപ്പിക്കുന്നതാണ് നമ്മൾ വായിച്ച കേട്ടത്. ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ്, ഈ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഈശോ 3 തവണ ചോദിക്കുന്ന ഒരേ ചോദ്യമുണ്ട്. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. ഈ അടുത്ത് വാട്സപ്പിൽ കണ്ട ഒരു കൊട്ടേഷൻ പ്രകാരമായിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടേഷൻ പ്രകാരമായിരുന്നു ഈശോ ഇത് 3 തവണയും ചോദിക്കാനായിട്ട് കാരണം. ഇവരേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 തവണയും ചോദിക്കാനായിട്ടുള്ള ഒരു കാരണം ഇതായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ ചോദ്യത്തിന്റെ ഉത്തരം അത്രമേൽ മനോഹരമായിരുന്നു, എത്ര തവണ കേട്ടാലും മതി വരാത്ത അത്ര മനോഹരമായിരുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളതാണ്. അതായത് ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉത്തരം എത്ര കേട്ടാലും മതി വരാത്ത അത്ര മനോഹരമായിരുന്നു എന്നാണ് പറയുക. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, സഭയിലെ ഏതൊരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പും ഏതൊരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പും ദൈവം ഉറപ്പുവരുത്തുന്ന വലിയൊരു കാര്യം ഇതാണ്, നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പുവരുത്തല് ഈശോ നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് ഏതൊരു ദൗത്യമായാലും സഭയിൽ നിനക്ക് നൽകുന്നത്. അത് വിവാഹ ജീവിതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഏത് ദൈവവിളി ആയിക്കോട്ടെ, അതിനു മുമ്പെല്ലാം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇന്നേ തന്നെ നമ്മൾ വിശുദ്ധ പൗലോസിലേടെയും പത്രോസിലേടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ 2 വിശുദ്ധരും ജീവിതത്തില് കുറെയൊക്കെ ഇടർച്ചകൾ ഉണ്ടായിട്ടും പിന്നീട് ഈശോയെ അതിയായി സ്നേഹിച്ചതുകൊണ്ട് മാത്രം വിശുദ്ധരായി തീർന്നവരാണ്. ഈ വിശുദ്ധരെ അനുകരിച്ച് നമുക്കും ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.